സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശശി തരൂർ സജീവമാകുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ സജീവമായി തന്നെ നിൽക്കുകയാണ്. അതിനിയും കെട്ടിടം കെട്ടില്ല. ഇതിനിടയിലാണ് ഇന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കേരളത്തിൽ എത്തുന്നത്. താരിഖ് അൻവർ കേരളത്തിൽ കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് എത്തുന്നത്. പക്ഷേ കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്ന നിലനിർത്തുമെന്നും അറിയുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം ചർച്ചയ്ക്ക് വരും എന്ന് തന്നെയാണ് സൂചന. ഈ വിഷയത്തിൽ മൗനം അവലംബിക്കുന്നതാണ് ഉചിതം എന്ന നിലപാടിലാണ് പല മുതിർന്ന നേതാക്കളും. പരസ്യപ്രതികളൊക്കെ മുതിരുന്നതാണ് തരൂരിന് വാർത്താ പ്രാധാന്യം നൽകുന്നതെന്ന വിലയിരുത്തലാണ് ഗ്രൂപ്പ് നേതാക്കൾ. തരൂർ വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യ വാക്പോലെ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതിന് പിന്നാലെയാണ് മൗനം അവലംബിക്കാനുള്ള മുതിർന്ന നേതാക്കളുടെ തീരുമാനം. തരൂർ വിഷയത്തിൽ പരസ്യപ്രതികരണത്തിന് ശ്രമിക്കുന്നതാണ് വിവാദങ്ങൾക്ക് കാരണം. സർക്കാരിനെതിരെ തുടർ സമരങ്ങൾക്ക് UDF ഒരുങ്ങുമ്പോൾ തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പിണറായി സർക്കാരിനെതിരെ ലക്ഷം പേരെ അണിനിരത്തുന്ന ബഹുജന പ്രക്ഷോഭം December 2 നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് UDF. അതേസമയം അനുനയ നീക്കങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കോഴിക്കോട് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. അതിനിടെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ അടുത്ത ദിവസം ശശി തരൂർ കൊച്ചിയിലെത്തും. News 18 തിരുവനന്തപുരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും വിനേഷ് കുമാറും തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനുമാണ് ചേരുന്നത്. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, ഇന്ന് താരിഖ് അൻവർ ഏതെല്ലാം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായിട്ടാണ് അവിടെ ചർച്ച നടത്തുക? കിരൺ, ഇന്ന് 8:30 DCC പുതിയ DCC ഓഫീസിന്റെ തറക്കല്ലിടലാണ്. ഇവിടെ വെച്ച് കെ സുധാകരൻ ഉണ്ടാവും. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, MK രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കും. ഇവിടെയാണ് താരിഖ് അൻവർ എത്തുന്നത്. എന്തായാലും ഇതിനുശേഷം, ഈ പരിപാടിക്ക് ശേഷമായിരിക്കും കൂടിക്കാഴ്ച ഉണ്ടാകുക. കൂടിക്കാഴ്ച ഉണ്ടാവും എന്ന് തന്നെയാണ് MK രാഘവനുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ പറയുന്നത്. അതായത് ശശി തരൂരുമായും ഉള്ള വിവാദം, അതായത് അദ്ദേഹത്തിന്റെ മലബാർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉണ്ട്. അപ്പോൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരിഖ് അൻവറിനെ മാധ്യമ പ്രവർത്തകർ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് MK രാഘവന്റെ പരാതി ലഭിച്ചിട്ടില്ല, പരാതി കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് അപ്പോൾ പരിശോധിക്കാം എന്നാണ് പറയുന്നത്. പാർട്ടിയുടെ പരിപാടികളിൽ ശശി തരൂരിന് പോകാം, സംസാരിക്കാം, പക്ഷേ അത് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയായിരിക്കണം. ഞാനും അങ്ങനെ പോകാറുണ്ട്, പക്ഷേ അത് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയേ ഞാനും അങ്ങനെ പോകാറുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MK രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഈ താരിഖ് അൻവർ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി MK രാഘവനെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. തൽക്കാലം പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ വിഭാഗീയത ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘം അവിടെ പോയത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചർച്ചയാവും. ഇതിന്റെ ഒരു കൂടിക്കാഴ്ച ഒരുപക്ഷെ MK രാഘവനുമായി ചർച്ച നടത്തും. ഇതിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ശരി, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ പുടുന്നനെ സജീവമാകുന്നത്? അടുത്ത മുഖ്യമന്ത്രി സ്ഥാനമടക്കം ലക്ഷ്യമിട്ടാണോ എന്നടക്കം കോൺഗ്രസിൽ വലിയ ചർച്ചയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായി അദ്ദേഹത്തിന് എതിരായി സംസാരിക്കുക, തിരിച്ച് തരൂർ മറുപടി പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. ഈ വിഷയം സ്വാഭാവികമായും താരിഖ് അൻവറിന്റെ ശ്രദ്ധയിലേക്ക് വരികയും അത്തരമൊരു ചർച്ച കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമാണ്? കിരൺ, അത്തരത്തിലുള്ള ഒരു ആശങ്ക കിരൺ സൂചിപ്പിച്ച പോലെ അത് മുതിർന്ന നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ശശി തരൂരിൻ്റെ ഇപ്പോൾ അപ്രതീക്ഷിതമായ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരിവ് അത് ഒരു സ്വാഭാവികമല്ല, അതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്നൊരു വിലയിരുത്തൽ മുതിർന്ന നേതാക്കൾക്കെല്ലാം ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയും കൂടുതൽ പ്രാധാന്യം മാധ്യമ വാർത്തകളിലൂടെ ശശി തരൂരിന് ലഭിച്ചാൽ അത് വ്യക്തിപരമായി തരൂരിൻ്റെ നേട്ടമാകും, തങ്ങളുടെ നില പരിങ്ങലിലാകും എന്നൊരു ആശങ്ക അവർക്കൊക്കെയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ റിപ്പോർട്ടിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മൗനം അവലംബിക്കുക തരൂർ വിഷയത്തിൽ എന്നൊരു തന്ത്രപരമായ നിലപാടിലേക്ക് മുതിർന്ന നേതാക്കൾ എല്ലാം എത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസം VD സതീശൻ തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകൾ അല്ല തങ്ങളെന്നാണ്.
അത് കൃത്യമായ ഒരു ഒളിയമ്പ് തന്നെയായിരുന്നു. കാരണം തരൂരിന് മാധ്യമങ്ങൾ നൽകുന്ന അമിത പ്രാധാന്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് ഉയരാൻ കഴിയുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്നൊരു അടക്കം പറച്ചിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം ഒഴിവാക്കുന്നതിനു വേണ്ടി തരൂർ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് ഒന്നും പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കൃത്യമായി മുതിർന്ന നേതാക്കൾ എത്തിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കോഴിക്കോട്ട് എത്തുന്നത്. വിനീത് സൂചിപ്പിച്ച പോലെ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി അനുനയ നീക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് വെച്ച് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കും. ഈ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയ നീക്കത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, അതല്ലെങ്കിൽ ആ ശ്രമങ്ങൾ വിഫലമായാൽ ഈ KPCC അധ്യക്ഷനടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഹൈക്കമാൻഡ് നേതൃത്വം ഡൽഹിയിലേക്ക് തന്നെ വിളിപ്പിക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കിരൺ.